നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഭവം വെജ് ടൊമാറ്റോ ബീൻ റൈസ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം ഒരു 2 teaspoon സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അതിലേക്ക് സവാള 2 ചെറിയ സ്പൂൺ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് 2 teaspoon ഇടാം വെളുത്തുള്ളി ഒരു 1.5 teaspoon ഇടാം ഇത് വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ക്യാബേജ് ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഒരെണ്ണം ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചതുര കഷ്ണങ്ങളാക്കി നൈസിൽ അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഇളക്കാം ഇനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടി ചേർക്കണം 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം സോയാ സോസ് ചേർക്കാം സോയാ സോസ് 1 teaspoon സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ബീൻസ് വേവിച്ചതാണ് 1 cup ചേർക്കുന്നത് ബീൻസ് വേവിച്ചത് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേവിച്ച ബീൻസ് കിട്ടിയാൽ അതും നല്ലതാണ് ഇനി അരി വേവിച്ചതാണ് റൈസ് ഇട്ട് കൊടുത്തു റൈസ് 2 cup ആണ് കേട്ടോ ഇത് 1 glass അരി ആണ് എടുത്തത് അത് 1.5 glass വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു 1.5 hour മുന്നേ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ചെടുത്തതാണ് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് ഫ്രൈഡ് റൈസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ വെജ് ടൊമാറ്റോ ബീൻ റൈസ് ഇവിടെ റെഡിയായി ഇത് ടൊമാറ്റോ റൈസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ടൊമാറ്റോ ചേർക്കണില്ല കേട്ടോ ടൊമാറ്റോ ചേർക്കണില്ല ബീൻസും ക്യാരറ്റും ക്യാബേജും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലും ഞാനിടുന്ന വീഡിയോസ് ഉടനെ കാണാൻ പറ്റും